അരിയൊക്കെ വെള്ളത്തിലിടാൻ മറക്കുമ്പോൾ സാധാരണ നമ്മൾ വറുത്ത അരിപ്പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കാറുണ്ട് എന്നാൽ ഇന്നിവിടെ റേഷൻ പച്ചരി പൊടിച്ചതുകൊണ്ട് നല്ല സോഫ്റ്റ് അപ്പമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പം ഞാനിതിൽ ഒന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഒരു തേങ്ങയുടെ വെള്ളം എടുത്ത് അതിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പന്ത്രണ്ട് മണിക്കൂറത് അടച്ച് പുളിക്കാനായിട്ട് വെക്കുകയാണ് ഇനി ഒരു കോട്ടൺ തുണിയിലേക്ക് ഒരു മൂന്ന് കപ്പ് റേഷൻ പച്ചരി പൊടിച്ചതിട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ കവർ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം സ്റ്റീം ചെയ്യാൻ ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം ഈ പൊടി വെന്ത് കഴിയുമ്പോൾ നല്ല കട്ട പോലെയാകും ഇതേ കണ്ടില്ലേ ഇതുപോലെയാകും ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുവാണ് കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി ഒരു മിക്സി ജാറിലേക്ക് ഒരു ഒന്നര കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കുവാണ് അതിൻ്റെ കൂടെ ആവശ്യത്തിന് വെള്ളവും മുക്കാൽ കപ്പ് ചോറും ചേർത്ത് നമുക്ക് ഇത് അരച്ചെടുക്കാം ഇതിപ്പോ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ജാറിലേക്കിട്ട് പന്ത്രണ്ട് മണിക്കൂർ പുളിപ്പിച്ചെടുത്ത തേങ്ങാ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത് മിക്സ് തേങ്ങ അരച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഈ മാവ് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ മിക്സ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ ഫോം ആകുമ്പോൾ വേണം നമ്മൾ അടച്ചു വെക്കാൻ ഇനി നമുക്കൊരു എട്ട് മണിക്കൂർ നമ്മുടെ ഈ മാവൊന്ന് സെറ്റാവാൻ വെക്കാം ഇപ്പൊ എട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടായ ചട്ടിയിലേക്ക് എണ്ണ തൂകി മാവ് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണിത് റേഷൻ കടയിൽ പച്ചരിക്ക് പശപ്പ് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് അപ്പവും ഉണ്ടാക്കാൻ പറ്റില്ല വറുത്തെടുത്താലോ അതിൻ്റെ കളർ മാറുകയും ചെയ്യും അപ്പം നല്ല പൂ പോലത്തെ സോഫ്റ്റ് അപ്പവും ആണിത് അപ്പം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി വളരെ സിമ്പിളാണ് വളരെ സോഫ്റ്റുമാണ് നമ്മുടെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം ലൈക്ക് കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം